നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വണ്ടിയുടെ ഡെലിവറിയാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത്. ഇപ്പോഴും രാത്രി 10 മണിയായി. അപ്പോൾ ആ വണ്ടിയുടെ അതിൻ്റെ ഓണർമാരെ എത്താനായിട്ട് കുറച്ച് ഡിലേ ആയി, കാരണം വേറെ ഒന്നുമല്ല, കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് ദൂരെ യാത്ര ചെയ്യുന്നു. കാരണം വെച്ചാൽ റോഡ് പണികളും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ടിട്ട് അവർ കുറച്ച് ഡിലേ ആയി. കുഴപ്പമൊന്നുമില്ല, അവർക്ക് വേണ്ടി ഞാനിവിടെ കാത്തു നിന്നു. കാരണം എന്താ വെച്ചാൽ ഈ താക്കോൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ താക്കോൽ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വണ്ടിനെ കുറിച്ച് ഒരു കഥയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടി എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും ഈ ഒരു ട്രാവൽസ് ഫീൽഡിലേക്ക് ഇവർ വരാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയേണ്ട. കാരണം വെച്ചാൽ അവരെന്നോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ജേണി ജോയ് എന്ന് പറയുന്ന ഈ ഒരു ട്രാവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കൂട്ടായ്മ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. കോഴിക്കോട് ടൗണിൽ ഏതാണ്ട് 12 പേരടങ്ങുന്ന ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മ. 12 പേരടങ്ങുന്ന വ്യവസായികളാണ് അവർ. പല രീതിയിലുള്ള ബിസിനസ്സുകാരാണ്. തുണി ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ബിസിനസ്സുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾ ഒരു കൂട്ടമായിട്ട് അവരൊരു ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ, ഇതേപോലത്തെ ഒരു വണ്ടിയിലൊരു ട്രിപ്പ് പോയപ്പോൾ അവരൊരു തീരുമാനം എടുത്തു ഈ ഒരു വണ്ടി അവർക്ക് സ്വന്തമാക്കണമെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടി 1, 2, 3 ആയിട്ട് തന്നെ ഈ വണ്ടി അവർ എടുത്തു. അതേപോലെ തന്നെ ആ വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. അത്യാവശ്യം വേണ്ട രീതിയിലുള്ള എല്ലാവിധ വർക്കുകളും കാര്യങ്ങളെല്ലാം ഈ കാണുന്നുണ്ടോ, ഇതേപോലെയുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ. അതേപോലെയുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്നിപ്പോൾ ഇറങ്ങാൻ പോവാണ്. കാരണം വെച്ചാൽ ഞാനൊരു വന്നിട്ടേ ഉള്ളൂ, അവരെല്ലാവരും എനിക്ക് പരിചയപ്പെടാൻ പറയാം. പേര് പോലും ചോദിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം അവർക്കും പെട്ടെന്ന് തിരിച്ചു പോകണം. കാരണം വെളുപ്പിനെ ആകുന്നതിന് മുമ്പ് അവർക്കും വീട്ടിലെത്തണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ എടുത്ത് തീർക്കാം എന്നുള്ളൊരു പരിപാടിയാണ്. നിങ്ങളെ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ജേണി ജോയ് കോഴിക്കോട്, കോഴിക്കോടുള്ള ആർക്ക് വേണമെങ്കിലും കോഴിക്കോടുകാർക്ക് സ്വന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ഒരു വണ്ടി സെറ്റപ്പ് ചെയ്ത് കോഴിക്കോടുകാർക്ക് വേണ്ടിയിട്ട് വണ്ടി ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിളിക്കാം. ഇതിൻ്റെ നമ്പറ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടുള്ള ആർക്ക് വേണമെങ്കിലും ഇതേപോലെയുള്ള രീതിയിൽ, കോഴിക്കോട് എന്നല്ല കേട്ടോ, എവിടെ വേണമെങ്കിലും വിളിക്കാം. കാരണം വെച്ചാൽ ബാംഗ്ലൂർ, കർണാടക, കാസർഗോഡ് എവിടെ നിന്ന് വേണമുള്ള ആളുകൾക്ക് വിളിക്കാം. വളരെ റീസണബിൾ ആണ് റേറ്റിൽ അവരുടെ നിന്ന് വണ്ടി കിട്ടുന്നതാണ്. അതേപോലെ നമ്മൾ താക്കോൽ കൊടുക്കാൻ പോകണം കേട്ടോ. സമയമില്ല, രാത്രിയാണ്. അപ്പോൾ നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ നമ്മുടെ സതീഷ് കുമാറിനെ നമ്മൾ താക്കോൽ കൈമാറാൻ പോവുകയാണ്. അപ്പോൾ വളരെ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ വന്നു, നമ്മൾ പരിചയപ്പെട്ടു, അതിന് വലിയൊരു സന്തോഷം. കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് ഇത്രയും ഒരു 12 പേര് വ്യവസായികളെ പരിചയപ്പെടാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. ബാക്കി എല്ലാവരെയും പരിചയപ്പെടണം. അപ്പൊ 3 പേരെ നമ്മളിപ്പോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബാക്കി എല്ലാവരും നമുക്ക് പരിചയപ്പെടാം. ഇത് ഇബ്രാഹിം ഇക്കായാണ്, പുള്ളി കോഴിക്കോടാണ്. അതേപോലെ തന്നെ നിതിൻ രാജ് എന്ന് പറയുന്ന ആളും കോഴിക്കോടാണ്. അതേപോലെ ഇത് നമ്മളെ അൻസാരിയാണ്. ഒരു രക്ഷയില്ലവൻ, ഇവന് വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം നിന്നേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണോട്ടെ. കാരണം എന്ന് വെച്ചാല് അവര് കൂട്ടമായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ വളരെ ഇതായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പറ്റിയിട്ട് പറഞ്ഞാൽ ഞങ്ങളെ എങ്ങനെ മനസ്സിൽ കണ്ടോ അത് രീതിയിലല്ല ഞങ്ങൾക്ക് വർക്ക് കിട്ടിയിരിക്കുന്നത്. അതിലേക്കാൾ ഉപരി, കാരണം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ വണ്ടി ഏത് രീതിയിൽ വർക്ക് എടുത്ത് കിട്ടണമെന്നോ ആ രീതിയിൽ നമുക്ക് വർക്ക് എടുത്ത് കിട്ടിയതിൽ നമ്മളെ വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഞങ്ങൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം ഞങ്ങളെ പിന്നെ അതുമല്ല, ഞങ്ങളെ ഞങ്ങൾക്ക് ഈ ഫീൽഡായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങള് ടെക്സ്റ്റൈൽ ഫീൽഡാണ്. ഈ ടെക്സ്റ്റൈൽ ഫീൽഡിലെ ആൾക്കാർക്ക് ഈ ഞങ്ങളുടെ വണ്ടിക്ക് ഇത്ര തന്നെ പെർഫെക്ഷൻ ആക്കി തന്ന നിങ്ങൾക്ക് എന്തായാലും ഒരു പേഴ്സണൽ ആയിട്ട് ഞങ്ങൾ എല്ലാവരും അൻസാരി വളരെ സന്തോഷം. അപ്പൊ നമുക്ക് വണ്ടി അങ്ങനെ വിടാലോ അല്ലേ. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.